ഇന്നലെ നാം നീതിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. പ്രശസ്തമായൊരു നീതിവാക്യമാണ് ഫിയാത് യുസ്തീസിയ റൂവാത് ചേലും, ആകാശമിടിഞ്ഞു വീണാലും നീതി നടപ്പാക്കണമെന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സ്വാഭാവിക കാര്യം എന്തെന്നോ, മനുഷ്യരുടെ നീതി നടപ്പാക്കുന്നതിനോട് ആകാശത്തിന് എന്തോ കലഹമുണ്ടെന്നാണ്. എന്നാൽ നീതി നടപ്പാക്കാൻ, സമാധാനം നിറവേറ്റാൻ ആകാശം തന്നെ താണിറങ്ങി വന്നാലോ? ഇന്നലെ സങ്കീർത്തനം 85 അത് തന്നെയല്ലേ നമ്മെ ഓർമ്മിപ്പിച്ചത്? ഭൂമിയെ ആശ്ലേഷിക്കുന്ന സ്വർഗമഹിമ, ഭൂമിയിൽ താണിറങ്ങി വാഴുന്ന ദൈവമഹിമ. സങ്കീർത്തനം 85:9 കാറ്റാസ്കെനോസായി, ഇറങ്ങി വാസമുറപ്പിക്കുക. പിന്നീട് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ഇതേ വാക്കിൽ നമ്മോട് പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന്. സ്കെനോവോ, യോഹന്നാൻ 1:14. ഇന്നലെ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നാമാകട്ടെ ഇതേ ദൈവമഹത്വത്തിലേക്ക്, ഇതേ ദൈവസമാനതയിലേക്ക് പടിപടിയായി രൂപാന്തരം പ്രാപിക്കുകയുമാണ് ദൈവാത്മാവിന്റെ ശക്തിയാൽ. 2 കൊരിന്ത്യർ 3:18, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. വിശുദ്ധ കൊച്ചു തെരേസ്യ തന്റെ കുഞ്ഞു പ്രായത്തിൽ ഓരോ വിശുദ്ധരുടെയും ജീവിതകഥകൾ കേട്ട് ചിന്തിച്ചു, ഇവരൊക്കെ മഹാഗിരികളാണ്, ഈ മലകളുടെ ഉയരത്തിൽ തനിക്ക് എത്താൻ എളുപ്പമല്ലല്ലോ എന്ന്. എന്നിട്ട് അവൾ ഒരു ഉപായം കണ്ടെത്തി. ആരും ഒരു മലയും നേരെയല്ല ചവിട്ടിക്കയറുന്നത്, അതിന് ചെറു കയറ്റങ്ങളും ചെറുവഴികളും ഊടുവഴികളും ആദ്യം കണ്ടെത്തി പടിപടിയായി കയറണം. അങ്ങനെ അവൾ ശീലിച്ച ആധ്യാത്മികതയെ നമ്മൾ വിളിച്ചു ചെറിയ വഴി, ദ ലിറ്റിൽ വേ. ഒരു വലിയ സത്യം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. എത്ര വലിയ വിശുദ്ധന്മാരായിക്കൊള്ളട്ടെ, വലിയ മലകളുടെ പൊക്കം അവർക്കുണ്ടെങ്കിലും, അത്രയും പുണ്യപൂർണത നേടിയിട്ടുണ്ടെങ്കിലും, സുകൃതത്തിന്റെ ശൃംഗങ്ങളിൽ എത്തിയിരുന്നാലും, പക്ഷേ അവരാരും ആകാശത്തെ തൊട്ടിട്ടില്ല, ആകാശം താഴേക്ക് ഇറങ്ങി വരാതെ. എത്ര വലിയ കൊടുമുടി കയറിയാലും ആകാശത്തെ തുടരണമെങ്കിൽ ആകാശം താഴെ ഇറങ്ങി വന്നേ മതിയാകൂ. നമ്മുടെ ബലഹീനതകളുടെ വലിയ ഗർത്തങ്ങൾ, വിടവുകളെ കവച്ചു വയ്ക്കാൻ ദൈവം നമുക്ക് തരുന്ന സൗജന്യദാനമായ കൃപയുടെ സൂചന തന്നെയാണിത്. കൊച്ചു തെരേസ്യ താൻ അങ്ങനെ സഭാഗാത്രത്തിലെ സ്നേഹിക്കുന്ന ഹൃദയമാകും എന്ന് നിശ്ചയിച്ചു. അവളെങ്ങനെ ആയിത്തീരുകയും ചെയ്തു. ശ്രീഹ പറയുന്നു, ദൈവത്തിന്റെ കൃപാകാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ ഞങ്ങൾ ഹൃദയം തകരുന്നില്ല എന്ന്. 2 കൊരിന്ത്യർ 4:1. ഇന്ന് ഈശോയുടെ എത്രയും മാധുര്യമുള്ള തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പറയാതെ തന്നെ അറിയാം നാം അവിടുത്തെ ഈ കൃപയെയും കാരുണ്യത്തെയും തന്നെയാണ് ധ്യാനിക്കുന്നത് എന്ന്. വിശുദ്ധിയുടെ കൊടുമുടികൾ ചവിട്ടിക്കയറുന്നവർക്കുള്ള സങ്കേതമാണ് അവിടുത്തെ തിരുഹൃദയം. മലഞ്ചെരുവുകളിലെ തട്ടുകളും ഇടുക്കുകളും പോലെ നമ്മുടെ പ്രിയമായ മുഖങ്ങൾ നാദൻ ഉറ്റുനോക്കുന്ന സ്നേഹസങ്കേതം അവന്റെ ഹൃദയം. ഉത്തമഗീതം 2:14. ഈ ജീവിതാരോഹണത്തിൽ നാം കുഴയുമ്പോൾ അവൻ തന്റെ ഹൃദയത്തിലേക്ക് തന്നെയാണ് നമ്മെ ചേർത്തണച്ച് വിശ്രമം നൽകുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നമ്മളെ. മത്തായി 11:28. ഇന്നലെ ദൈവിക നീതിയെ ധ്യാനിച്ചു വരുന്നതുകൊണ്ട് പറയട്ടെ, മാനുഷിക യുക്തിയിൽ നീതിയും കരുണയും ഭിന്ന ധ്രുവങ്ങളിലാണ് നാം പൊതുവെ പ്രതിഷ്ഠിക്കുന്നത്. കാരുണ്യം കാണിച്ചാൽ നീതി നടപ്പാക്കാനാകില്ല, തിരിച്ചും എന്ന് നാം ചിന്തിച്ചു വരുന്നു. ഒരു വീക്ഷണകോണിൽ നിന്ന് അത് ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ നീതി അവിടുത്തെ കാരുണ്യം തന്നെയാണ്. അത് യുക്തിയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നതിലേറെ രക്ഷാകര ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നാണ് നമുക്കറിയാവുന്നത്. പ്രശസ്ത റോമൻ നീതിശാസ്ത്രജ്ഞൻ ഉൾപ്പിയൻ നീതിയെ നിർവചിച്ചത് ഇങ്ങനെയാണ്, ദാരെ കുയി ക്വെ സൂവും, ഓരോരുത്തർക്കും അർഹിക്കുന്നത് അവർക്ക് കൊടുക്കുക എന്ന്. അർഹത എന്തെന്നതിനെ പറ്റിയായിരുന്നു നീതിയെ സംബന്ധിക്കുന്ന എല്ലാ താത്വിക വിചാരങ്ങളും തർക്കങ്ങളും ഉടലെടുത്തത്. ഇനി കരുണ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുവൻ അർഹിക്കുന്ന ശിക്ഷ പോലും അവന് കൊടുക്കാതിരിക്കുന്നതാണ് കരുണ. ഇനി നാം പല കാര്യങ്ങളിലും ശിക്ഷകൾ അർഹിക്കുന്നവരായിട്ടും തകർന്നടിഞ്ഞവരായിട്ടും ദൈവം നാം അർഹിക്കുന്നതിനേക്കാൾ നമ്മുടെ മേൽ കൃപ ചൊരിയുന്നു. കാരണം ദൈവദൃഷ്ടിയിൽ നാം ആ സ്നേഹം അർഹിക്കുന്നവരാണെന്ന് ദൈവം വിലയിരുത്തുന്നു. അതാണ് അവിടുത്തെ നീതി. അതുകൊണ്ട് അവിടുത്തെ കാരുണ്യവും നീതിയും ഒരേ സ്നേഹത്തിന്റെ പ്രകാശനങ്ങൾ തന്നെയാണ്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ 2 ചെറുനാടക കവിതകളുണ്ട്, മസ്ക് ഓഫ് റീസൺ, പിന്നെ മസ്ക് ഓഫ് മേഴ്സി. മസ്ക് ഓഫ് റീസൺ യുക്തിയെക്കുറിച്ചുള്ള നാടകം, യഥാർത്ഥത്തിൽ മസ്ക് ഓഫ് ജസ്റ്റിസ് എന്ന് വിളിക്കപ്പെടേണ്ടതാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ജോബിന്റെ ഗ്രന്ഥം 43 അധ്യായത്തിന്റെ ഒരു മട്ടിലാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിന്റെ പുസ്തകം 42 അധ്യായങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. 1000 വർഷങ്ങൾക്ക് ശേഷം എല്ലാ ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെട്ട് ജോബും ഭാര്യയെയും മരുഭൂമിയിലെ തെളിവയലിൽ ഒരു പനമരത്തിന്റെ കീഴെ വിശ്രമിക്കുമ്പോൾ അവർ ദൈവവുമായി നടത്തുന്ന ഒരു സംഭാഷണം പോലെയാണത്. ബൈബിളിലെ ജോബിനെ പോലെ വികാരാധീനനല്ല ഈ ജോബ്, സമചിത്തനാണ്. പക്ഷെ ചോദ്യം പഴയത് തന്നെയാണ്, എന്തുകൊണ്ടാണ് നീതിമാൻ സഹിക്കേണ്ടി വരുന്നത്?
ദൈവത്തിൻ്റെ ന്യായം തിയോഡീസിയുടെ ഏറ്റവും സമ്പുഷ്ടമായ പഠനഗ്രന്ഥം കൂടിയാണല്ലോ ജോബ്. ദൈവിക നീതിയെ വിചാരണ ചെയ്യുന്നൊരു ഗ്രന്ഥമാണത്. ഇന്ന് ഈ അഭിനവ ജോബ് ദൈവത്തെ വീണ്ടും വിചാരണ ചെയ്യുകയാണ്. ദൈവം ജോബിനോട് പറയുന്നു, നല്ലവന് സമൃദ്ധി ഉണ്ടാകാനും അനുസരണയില്ലാത്ത അനുതപിക്കാത്ത അനീതിമാൻ ശിക്ഷിക്കപ്പെടണമെന്നും നിശ്ചയിക്കുന്നത് മാനുഷിക നീതിയാണ്. ദൈവം അങ്ങനെ അമാനുഷിക രീതിയാൽ ബന്ധിതനല്ലോ. അതുകൊണ്ട് മനുഷ്യന് ദൈവിക നീതി അർത്ഥമില്ലായ്മ, അൺമീനിങ് ആയി തോന്നും. സത്യത്തിൽ മാനുഷിക വ്യവഹാരത്തിൽ അനുഭവിക്കുന്ന ഈ അർത്ഥമില്ലായ്മ തന്നെയാണ് ദൈവിക നീതിക്ക് അർത്ഥസമ്പുഷ്ടി പകരുന്നതും. ബ്ലെയ്സ് പാസ്കൽ സുന്ദരമായി അത് വിവരിക്കുന്നുണ്ട്. ഹാർട്ട് ഹാസ് ഇറ്റ്സ് ഓൺ റീസൺസ് ദറ്റ് റീസൺ ഡസ് നോട്ട് നോ. യുക്തിക്ക് വഴങ്ങാത്ത നിരവധി കാരണങ്ങൾ ഹൃദയത്തിനുണ്ട്. നാം പണ്ടൊരിക്കൽ തോമസ് മെർട്ടൺ മരുഭൂമിയെക്കുറിച്ച് നടത്തിയ ഒരു നിരീക്ഷണത്തിൽ പറഞ്ഞതുപോലെ, മനുഷ്യന് ഉപയോഗപ്രദമായ യാതൊന്നും സ്വാഭാവികമായില്ലാത്ത ക്ലേശങ്ങൾ മാത്രമുള്ള ആ മരുഭൂമിയിൽ തിളച്ചു പൊന്തുന്ന സൂര്യശോഭയിൽ ഇന്ന് ജോബ് ആ സത്യം വീണ്ടും അറിയുകയാണ്. ആ ചോദ്യത്തിന് ഒരു ഉത്തരമില്ല എന്ന സത്യം. മനുഷ്യയുക്തിയെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരു ഉത്തരം അതിനില്ല. പക്ഷേ ദൈവിക പ്രകാശത്തിൽ തീർച്ചയായും അതിനൊരു ഉത്തരമുണ്ട്. രണ്ടാമത്തെ നാടകം മസ്ക് ഓഫ് മേഴ്സി കരുണയെക്കുറിച്ചുള്ള ഒരു വിചാരമാണ്. ഒരു ഇരുൾ വീണ രാത്രിയിൽ ഒരു പുസ്തകക്കടയിൽ അരങ്ങേറുന്ന സംഭാഷണം. അഭിനവ പൗലോസ് ലീഹായും അഭിനവ യോനാ പ്രവാചകനും അതിൽ അണിചേരുന്നുണ്ട്. യോനായും ഇന്ന് മാറിക്കഴിഞ്ഞു, പഴയ യോനായല്ല. പക്ഷേ അവന് ഇപ്പോഴും ഒരു കർവ് ബാക്കിയാണ്. ഐ കാൻറ്റ് ട്രസ്റ്റ് ഗോഡ് ടു ബി അൺമേഴ്സിഫുൾ. ദൈവം കാരുണ്യം കാണിക്കില്ല എന്ന് മേലിൽ ഞാൻ വിശ്വസിക്കില്ല. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് താൻ പ്രവചിച്ച ശിക്ഷയെ ദൈവം തന്നെ നടപ്പിലാക്കിയില്ലല്ലോ. അവൻ ദൈവത്തിൽ നിന്ന് പായുന്നവനാണ്, റെഫ്യൂജി. പക്ഷെ പൗലോസ് അവനോട് ദൈവകൃപയെക്കുറിച്ച് സംസാരിക്കുന്നു. പാഞ്ഞോടി മറിഞ്ഞവൻ അങ്ങനെ തീർത്ഥാടകനാകുന്നു, പിൽഗ്രിം. ദൈവം അവന് അഭയസങ്കേതവും, റെഫ്യൂജ്. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് പോലും പ്രാണരക്ഷാർത്ഥം ഓടിക്കേറി വരാൻ സാധിക്കുമായിരുന്ന ആറ് ലേവായ പട്ടണങ്ങൾ പോലെ അഭയനഗരങ്ങൾ. പ്രിയന്റെ ഹൃദയത്തിലെ അഭയമരളുന്ന പാറയിടുക്കുകൾ പോലെയുമാണത്. ഈ നാടകത്തിൽ തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് സുന്ദരമായൊരു നിരീക്ഷണമുള്ളത്. ഒരു കഥാപാത്രം പറയുന്നു, ഗിരിപ്രഭാഷണം ജീവിക്കാൻ പറ്റില്ല എന്ന് നല്ല ഉറപ്പാണല്ലോ. മനുഷ്യ ബലഹീനതകൾക്കുള്ള ഒരു നീക്കിയിരിപ്പ് തരുന്ന ചട്ടക്കൂടാണത്. എ ഫ്രെയിം അപ്പ് ടു ഇൻഷുർ ദ ഫെയിലിയർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പായി വീഴുമ്പോൾ നമുക്ക് ദൈവകരുണയുടെ തൃപ്പാദത്തിങ്കിൽ ഓടി അണയാം. അതിനോട് ചേർത്ത് പൗലോസ് പറയും, ശരിയാണ്, അതൊരു അസാധ്യത തന്നെയാണ്, പക്ഷെ അപ്രതിരോധ്യവുമാണ്. ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത സൗന്ദര്യം, പക്ഷെ എന്നിട്ടും എല്ലാവരും അതിൽ എത്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. An irresistible impossibility, a lofty beauty no one can live up to, yet no one turn from trying to live up to. ദൈവത്തിൽ അത്രമേൽ തരളിതമായ ഒരു ഹൃദയമുണ്ട്. അത് സ്നേഹത്തിൽ ജ്വലിക്കുന്നു, കോപത്താലല്ല എന്ന് ഹോസിയ പറയും പോലെ. ഹോസിയ 11:9. അവൻ നമ്മുടെ ഇടയിലാണ്, മനുഷ്യൻ്റെ അളവുകോലുകളുമായിട്ടല്ല, ദൈവത്തിൻ്റെ അളവുകോലുമായിട്ട്. നമ്മെ വീഴ്ചയിൽ നിന്ന് ഉയർത്തി നടക്കാൻ പഠിപ്പിക്കുന്നവൻ, നമ്മെ പ്രതി ഹൃദയം തിങ്ങുന്നവൻ. ഹോസിയ 11. തൻ്റെ ജനത്തെ തകർക്കാനൊരുങ്ങിയ മർദ്ദക വ്യവസ്ഥകളുടെ മേൽ ദൈവം നടത്തുന്ന വിധി തീർപ്പിൻ്റെ ആഘോഷമാണ് ഇന്ന് നമ്മൾ ഉദ്ഘോഷിക്കുന്ന ഏശിയ 12:1-6. ആ ദിനം ഹയോം ഹഹൂ, കണ്ണീരെല്ലാം ദൈവം ഒപ്പുന്ന ആ ദിനം, തളർച്ചയും തകർച്ചകളും പഴങ്കഥകളാകുന്ന ദിനം. എന്തിനേറെ പറയുന്നു, തൻ്റെ ജനതയെ മർദ്ദിച്ച അസ്ത്രീയായോട് പോലും ദൈവം കാണിക്കുന്നത് കരുണയിലൂന്നിയ പകരമീട്ടലാണ്. അവരുടെ ധാർഷ്ട്യത്തെ തച്ചുടച്ചുകൊണ്ട്, എന്നാൽ സ്നേഹത്തിൽ അവരെ വീണ്ടെടുത്തുകൊണ്ടും. യോനായ്ക്ക് മനസ്സിലാകാതെ പോയത് ഈ ദൈവകാരുണ്യം തന്നെയാണല്ലോ. അസീറിയൻ തലസ്ഥാനമായ നിനവേയിൽ വെച്ച് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, ദൈവം അസീറിയയെ കാരുണ്യത്തിൽ തച്ചുടച്ച് വാർത്ത് പുനർനിർമ്മിച്ചു. ഇന്ന് എഫേസിയർ 3:8 നമ്മോട് പറയുന്നത് ദൈവം ക്രിസ്തുവിൽ വെളിവാക്കിയ തൻ്റെ ജ്ഞാനത്തെക്കുറിച്ച്, നമ്മെ ശക്തരാക്കുന്ന, ബലഹീനതകളെ അതിശയിക്കുന്ന ആ ദൈവിക ജ്ഞാനം തന്നെ. അതിനാൽ നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയാണ്. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയുന്നു, സ്നേഹത്തിൽ അത് വേരോടുന്നു. നാം ദൈവത്തിൻ്റെ തന്നെ പരിപൂർണതയാൽ അങ്ങനെ നിറയുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും സകല മാനവും നമുക്കറിയാനായി സാധിക്കും. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മാസ്ക് ഓഫ് മേഴ്സി എന്ന കവിതയെ വലിയൊരു ജ്ഞാനപ്രകാശത്തിൽ കൊണ്ടാണ് കവി എത്തിക്കുന്നത്. ഈ ജ്ഞാനം ജീവന്റെ പ്രകാശമാണ്, ക്ലാരിഫിക്കേഷൻ ഓഫ് ലൈഫ്. എന്താണ് ആ ജ്ഞാനോദയം? രക്ഷ വലിയൊരു ദൈവിക കൃപാദാനമാണെന്ന തിരിച്ചറിവാണത്. ആ ദാനത്തിൻ്റെ മുൻപിൽ നമ്മുടെ ആത്മനിഷ്ഠാപരമായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കത്തിയമർന്നു പോകുമെന്നത്. ഇന്ന് യോഹന്നാൻ
നാഥന്റെ കുരിശുമരണത്തെ വിവരിക്കവേ പ്രവാചക വചനം സഖറിയ 12:10 ഓർമ്മിപ്പിക്കുന്നതുപോലെ നമ്മൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നമ്മൾ നോക്കും. അത് മുറിവിൻ്റെ ആഴവും പരപ്പും നമ്മോട് പറഞ്ഞു തരും. അതിൽ നിന്നൊഴുകുന്ന രക്ഷയുടെ ജീവപ്രവാഹത്തെയും ഇന്ന് പ്രചാരത്തിലായിരിക്കുന്ന ക്ലബ് ഹൗസ് ചർച്ചകളിൽ ചന്തക്കൂട്ടം പോലെ മറ്റുള്ളവൻ്റെ മുറിവും കുറവും കുത്തിനോവിക്കുന്ന എല്ലാ ക്രിസ്തീയ സഹോദരങ്ങളും കേൾക്കാൻ പ്രത്യേകം പറയട്ടെ. അല്ലയോ ക്രൂശിക്കപ്പെട്ടവരെ, നിങ്ങളറിയുക ഈ മുറിവിൻ്റെ ചന്തം.